1199 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 21854 അംഗങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥ ഭരണം ഇതോടെ വീണ്ടും ഭരണസമിതികൾക്ക് വഴിമാറും. ത്രിതല പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിൽ രാവിലെ 10 മണിക്കും കോർപ്പറേഷനുകളിൽ 11:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും ഏറ്റവും മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കോർപ്പറേഷനുകളിൽ ജില്ലാ കളക്ടറും മറ്റിടങ്ങളിൽ അതാത് ഭരണാധികാരികളും മുതിർന്ന അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏറ്റവും മുതിർന്ന അംഗത്തിന്റെ തന്നെ അധ്യക്ഷതയിൽ അംഗങ്ങളുടെ യോഗം ചേരും. കോവിഡ് പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്കായി യോഗം ചേരുമ്പോൾ മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും ഉറപ്പുവരുത്തണം. ഏതെങ്കിലും അംഗം കോവിഡ് പോസിറ്റീവ് ആവുകയോ ക്വാറന്റീനിൽ പോവുകയോ ചെയ്താൽ ആ വിവരം ബന്ധപ്പെട്ട വരണാധികാരികളെ മുൻകൂട്ടി അറിയിക്കണം. ഈ അംഗങ്ങൾ PPE കിറ്റ് ധരിച്ച് നേരിട്ട് ഹാജരായി കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് സത്യപ്രതിജ്ഞ ചെയ്യണം. മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാണ് ഇവർക്ക് അവസരം നൽകുക. അംഗങ്ങൾക്ക് PPE കിറ്റ് ലഭ്യമാക്കുന്നതിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണം. നവംബർ 12 കഴിഞ്ഞ തദ്ദേശ ഭരണ സമിതികളുടെ കാലാവധി അവസാനിച്ചത്. എന്നാൽ കോവിഡിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നീണ്ടതോടെ ഉദ്യോഗസ്ഥ ഭരണം ഏർപ്പെടുത്തുകയായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.